ഇന്ന് നമ്മളുള്ളത് എ വി കൾച്ചർ അസോസിയേഷൻ ഓഫ് കേരള നടത്തുന്ന വിങ്സ് 2023 എന്ന് പറയുന്ന ബേർഡ്സ് എക്സിബിഷനിലാണ്. ബേർഡ്സ് എക്സിബിഷൻ മാത്രമല്ല ഇവിടെ സെമിനാറും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ബ്രീഡിങ്ങിനെ കുറിച്ചും ഹൈബ്രിഡ് ബേർഡ്സിനെ കുറിച്ചൊക്കെ. നമ്മളിന്ന് പക്ഷെ കാണാൻ പോകുന്നത് ഇവിടെ ഈ പാലക്കാട് തൃശ്ശൂർ ജില്ലയിലുള്ള ഒട്ടേറെ ബ്രീഡേഴ്സ് അവരുടെ ബേർഡ്സിനെയൊക്കെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അതിനൊക്കെ നമുക്ക് വിശദമായിട്ടൊന്ന് കാണാം. ബേർഡ്സ് എന്ന് പറയുമ്പോൾ ഫിഞ്ചസ് മുതൽ വലിയ ബേർഡ്സ് ആയ മക്കാവോ, അതുപോലെ തന്നെ എക്ലറ്റ്സ് പാരറ്റ്സ്, വ്യത്യസ്തമായ കൂടുകൾ, അങ്ങനെ പലതരത്തിലുള്ള എക്സിബിഷനും കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. നമുക്കൊക്കെ ഒന്ന് കാണാം. ബേർഡ്സ് മാത്രമാണോ ഉള്ളതെന്ന് ചോദിച്ചാൽ അല്ല, വേറെയും കുറേ കുഞ്ഞന്മാരൊക്കെ ഉണ്ട്. അവരെയൊക്കെ ഇന്ന് നമുക്ക് വിശദമായിട്ട് നോക്കാം. നിങ്ങൾ കാണാത്ത ബേർഡ്സൊക്കെ ഇതിനകത്ത് കാണും. ഇത്തരത്തിലുള്ള എക്സിബിഷൻ നടക്കുന്ന ടൈമിൽ നമ്മുടെ മൈ പെറ്റ് പ്ലാനിൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ നോട്ടിഫിക്കേഷനൊക്കെ ഇടാറുണ്ട്. അപ്പോൾ നിങ്ങൾ പറ്റുമെങ്കിൽ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് നോക്കി വെച്ചോളൂ, പറ്റുമെങ്കിൽ ഫോളോ ചെയ്തു. കാരണം നിങ്ങളുടെ പരിസരത്തൊക്കെ ഇങ്ങനെ എക്സിബിഷൻ നടക്കുന്നതിനെ അറിയാനും അതൊന്ന് കാണാനൊക്കെ പറ്റും. വേണമെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ പിൻഡ് കമൻറ്റിലും കൊടുത്തേക്കാം. അപ്പോൾ മൈ പെറ്റ് പ്ലാന്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കയറി വന്നപ്പോൾ തന്നെ ഒട്ടേറെ ബേർഡ്സിനെ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. അതിനോടൊപ്പം തന്നെ അവരുടെ ബ്രീഡേഴ്സിൻ്റെ നെയിമും ഫോൺ നമ്പറും ബ്രീഡ് ഏതാണെന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് വേണമെങ്കിൽ നോട്ട് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബേർഡ്സിന് വേണമെങ്കിൽ വിളിച്ച് ചോദിച്ച് ബേഡുണ്ടോ എന്നൊക്കെ മനസ്സിലാക്കാനൊരു ഓപ്പർച്യൂണിറ്റി കൂടിയാണ് ഈ വീഡിയോ. ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക, ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആണ്. ഫസ്റ്റ് തന്നെ നമുക്കൊരു കോക്കറ്റെയിൽ നിന്ന് തുടങ്ങാം. ഇതൊരു വൈറ്റ് ഫേസ് കോക്കറ്റെയിലാണ്, ബ്രീഡറുടെ നെയിം എഴുതിയിട്ടുണ്ട്, കോൺടാക്ട് നമ്പറും ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ നോട്ട് ചെയ്ത് വെക്കാം. ഇതിപ്പോൾ പാലക്കാട് തൃശ്ശൂർ ജില്ലകളിലെ ഒരു എക്സിബിഷനാണ്. അപ്പോൾ ആ പരിസരത്തുള്ളവർക്ക് വേണമെങ്കിൽ ഇങ്ങനെ നിങ്ങളെ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് അടുത്താണെങ്കിൽ അവരുടെ ഫാമിലി ചെന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബേർഡ്സിനെ മേടിക്കാം. ഇതൊരു വൈറ്റ് ഫേസ് കോക്കറ്റെയിലാണ്. അതിൻ്റെ അപ്പുറം ഇരിക്കുന്ന ഒരു പേൾ ഇതാണെന്ന് തോന്നുന്നു. പെട്ടെന്ന് കൊണ്ടോ ഇട്ടതുകൊണ്ടാണെന്ന് തോന്നുന്നു. എല്ലാവരും അഗ്രസീവാണ്, ഒരു ക്ഷീണമൊക്കെ കാണുന്നുണ്ട്. ക്ഷീണമാണോ അല്ലെങ്കിൽ എല്ലാവരും കണ്ടിട്ട് പേടിച്ചിരിക്കുന്നതാണോന്ന് അറിയില്ല. എല്ലാവരും കൃത്യമായിട്ട് നിരീക്ഷിക്കേണ്ടത്. അപ്പുറം ആൾ നിന്ന് പഴം കഴിക്കുന്നുണ്ടോ? ആളെ ഒന്ന് ചെന്ന് നോക്കാം. ഇതൊരു ലോറിയാണ്. ഇത് ആളുടെ നെയിമും അതുപോലെ തന്നെ ബ്രീഡറിൻ്റെ നെയിമും ഫോൺ നമ്പറും ഫാം നെയിമും എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ നോട്ട് ചെയ്ത് വെക്കാം. കണ്ടോ, താഴെ ഇരിക്കുന്ന എന്താ പറയുക, ആ വാട്ടർമെലിൻ്റെ അതേ കളറിലായിരുന്നു. നോക്കി, ഒരു റെഡിഷ് കളറും ഗ്രീനും ഒരു ചെറിയ യെല്ലോ മാർക്കിങ്ങും ഒക്കെ ആയിട്ട് ആൾ നല്ല മനോഹരമായിട്ട് ഇരിക്കുന്നുണ്ട്. ഫോട്ടോയ്ക്കൊക്കെ പോസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് അടുത്തിന്ന് കാണിച്ചുതരാം. കണ്ടോ, നല്ല ബ്രൈറ്റ് കളറാണ്. ഇച്ചിരി ഏജുള്ള ബേഡാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. പക്ഷേ ഇനി ഇങ്ങോട്ട് കൊണ്ടുവന്നതുകൊണ്ട് അങ്ങനെ ക്ഷീണിച്ചിരിക്കുന്നതാണെന്ന് അറിയില്ല. പക്ഷെ നല്ല ആക്റ്റീവാണ്. അത് നമ്മളെ കണ്ടപ്പോൾ തന്നെ ഭീകരമായിട്ട് നോക്കണം. നീ എന്നടാ എൻ്റെ ഫോട്ടോ എടുക്കുകയാണെന്നുള്ള മറ്റുള്ള ആളുടെ നോട്ടം കണ്ടോ. ഏയ്, തൊട്ടില്ല തൊട്ടില്ല, പേടിച്ച് പേടിച്ച് നീങ്ങി പോകട്ടോ. നല്ല ബ്രൈറ്റ് റെഡ് കളറിലേ നോക്കി. എൻ്റെ അടുത്തും കുറേ ആൾക്കാരുണ്ട്, അവരെ നമുക്ക് നോക്കാം. ഇത് മറ്റൊരു ബേഡ്, ഇതും ലോറി തന്നെയാണ്. ബ്രീഡറുടെ നെയിമും ഫോൺ നമ്പറും ഫാം നെയിമൊക്കെ ഉണ്ട്, നോട്ട് ചെയ്ത് വെക്കാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ. കണ്ടോ, ഒരു വ്യത്യസ്തമായിട്ടുള്ള ലോറിക്കേറ്റ്, ഒരു ഗ്രീൻ കളറിൽ എല്ലോ വരകളിങ്ങനെ സ്കെച്ച് പേന കൊണ്ട് വരച്ച് വരച്ച് വെച്ച് വെച്ച പോലെ. നല്ലൊരു പെയറാണെന്ന് തോന്നുന്നു കേട്ടോ. ആൾക്കാർ അടുത്തൊക്കെ ഇരിക്കുന്നുണ്ട്. പക്ഷെ മറ്റേ ആൾ പേടിച്ചിരുന്ന പോലെ ഇവർ പേടിച്ചൊന്നിരിക്കുന്നില്ല. നമ്മൾ ക്യാമറയും കയ്യൊക്കെ അകത്തിട്ടുമ്പോൾ നമ്മൾ അടുത്തേക്ക് തന്നെ വരുന്നുണ്ട്. കണ്ടോ കണ്ടോ കണ്ടോ, കയറി തന്നെ ഉണ്ടോ നമ്മുടെ അടുത്തേക്ക്? ഇനി കൊത്താനാണോ എന്നാണെന്നറിയാൻ പാടില്ല. പാഞ്ഞ് നമ്മുടെ അടുത്തേക്ക് വരുന്നുണ്ട്. ഇത്ര മനുഷ്യരെ പേടിയൊന്നുമില്ലാത്ത കൂട്ടത്തിലുള്ള ആൾക്കാരാണ്. കണ്ടോ, നാക്ക് വെച്ച് നീട്ടർ നോക്കി. പോകാനുള്ള പദ്ധതിയാണോ? ഇവർക്കും തിന്നാൻ താഴെ കോണും തണ്ണിമത്തനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഓരോ ഭക്ഷണം കടിക്കും, മേളി കയറിക്കും, കടിക്കും, മേളി കയറിക്കും. അങ്ങനെ പേടിയൊന്നുമില്ലാത്ത കൂട്ടില്ല. മറ്റൊരാളെന്ന് പറയുന്നത് അപ്പുറം കിടക്കുന്ന ആൾ നോക്കണുണ്ടോ? ഇപ്പോഴും ആളുടെ പേടി മാറിയിട്ടില്ല, ഇങ്ങനെ പേടിച്ച് നോക്കിയിരിക്കുക. പക്ഷെ ഇവരെ കാണാൻ നല്ല ആക്റ്റീവാണ്. കാണാൻ ഒരു വ്യത്യസ്തമായിട്ടുള്ള കളർ, പിന്നെ ഹെഡിലൊക്കെ ഒരു റെഡിഷ് പാച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവരെ കാണാൻ നല്ല ഭംഗിയില്ലേ? ഇനി മറ്റേ ആളെ കണ്ടാലോ? ഇവരിവിടെ ഇരിക്കട്ടെ. ഇതൊരു സ്മോൾ കൊണൂറാണ്, മറ്റേ യെല്ലോ ഷെയ്ഡർ കൊണൂർസ്. ബ്രീഡറിൻ്റെ നെയിം, ഫോൺ നമ്പർ, ഫാം നെയിം കണ്ടത് ഒരാളുള്ളൂ കേട്ടോ. മറ്റതെല്ലാവരും പേരായിരുന്നു. ഒരാൾ ദുഃഖിച്ചിരിക്കുക. എന്താ എന്നെ എവിടെയാണ് കൊണ്ടുപോയി ഇട്ടേക്കണം? ഞാൻ ഇവിടെയൊന്നും അല്ലായിരിക്കേണ്ടത്. എന്നെ വിടൂ എന്നുള്ള മട്ടിലെ ആൾ നോക്കിയിരിക്കും. ഇത്ര ആൾക്കാരെയൊന്നും ഞാൻ കണ്ടിട്ടില്ലോ എന്നുള്ള മട്ടിൽ ദുഃഖിച്ചിരിക്കുന്നുണ്ട്. ആളിത്തിരി സങ്കടത്തിലാണ്, വിഷമത്തിലാണ്. ഇത് നമ്മുടെ ഹെലികോപ്റ്റർ ബഡ്ജീസ്. ബ്രീഡറിൻ്റെ നെയിം ഞാൻ ചോദിച്ചിട്ട് കിട്ടിയില്ല, പക്ഷെ നമുക്ക് അവരെന്തായാലും ഒന്ന് കാണാം. കണ്ടോ, നാല് പേരുണ്ട്. ക്രസ്റ്റഡ് ആണ്, ഹെലികോപ്റ്റർ ആണ്, മറ്റേ സ്പ്രയാങ്കിൾ ബഡ്ജീസിൻ്റെ ഒക്കെ ചിറക് പോലെ മാർക്കിങ് കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇപ്പോൾ കേരളത്തിൽ ഒട്ടേറെ ബേർഡ്സ് ഈ ഹെലികോപ്റ്റർ ബഡ്ജീസിനെ ബ്രീഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കിങ്ങനെ ഇച്ചിരി പ്രൈസ് കൂടുതലായിരിക്കും, പക്ഷേ അവരെ കാണാൻ ഒരു വെറൈറ്റിയാണ്. കണ്ടോ, ചിറകൊക്കെ പൊങ്ങി, തലയിലൊരു തൊപ്പിയൊക്കെ ആയിട്ട് നല്ല രസമുണ്ട് കാണാനായിട്ട്. ഒട്ടേറെ ആൾക്കാർ ബ്രീഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കൊന്ന് അന്വേഷിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ബ്രീഡേഴ്സിനെയൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാകും. ഓൺലൈനിൽ തന്നെ ഒത്തിരി പേരുണ്ട്, നല്ല ഭംഗിയുള്ള ആൾ. ഇത് മറ്റൊരു പൈനാപ്പിൾ കൊണൂറാണ്, ഫാമിൻ്റെ നെയിം. സെയിം നേരത്തെ കണ്ട അതേ ഒരു ഫാം ബ്രീഡർ തന്നെയാണെന്ന് തോന്നുന്നു. കോൺടാക്ട് നമ്പറും കാര്യങ്ങളും ഉണ്ട്, വേണമെങ്കിൽ നിങ്ങൾക്ക് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ ആവശ്യമുള്ളവർക്ക്. ഇതേ ഇരിക്കുള്ളൂ, ഇത് ഒരാളുള്ളൂ.
ആളും ഒരാളും ഇട്ടിരിക്കുന്ന കിളികളെല്ലാം ഇച്ചിരി ദുഃഖത്തിലാണ്. പെട്ടെന്ന് പേടിച്ചിരിക്കുന്ന പോലെ ഇരിക്കുന്നുണ്ടോ? പെട്ടെന്ന് കൂട് മാറിയത് കൊണ്ടായിരിക്കും, ചിലപ്പോൾ ഇനി രാവിലെയൊക്കെ ആയിരിക്കും ഇങ്ങോട്ട് കൊണ്ടുവന്നത് വണ്ടിയിലേക്ക്. അതിൻ്റെ ഒരു ക്ഷീണമായിരിക്കും, ദുഃഖിച്ചിരിക്കുക ആള്. പക്ഷെ നല്ല പേടാട്ടോ, നല്ല ആക്റ്റീവായി കഴിഞ്ഞാൽ കാണാൻ നല്ല ഭംഗിയുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അടുത്ത് പോയി കഴിയുമ്പോൾ തിരിഞ്ഞൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ ആളിവിടെ ഇരിക്കട്ടെ, നമുക്ക് മറ്റൊരാളെ കാണാം. ഇതൊരു ലുട്ടിന കോക്കറ്റൈലാണ്. നേരത്തെ നമ്മൾ കണ്ട വൈറ്റ് ഫേസ് ഇല്ല, അതേ ബ്രീഡറാണെന്ന് തോന്നുന്നു. കണ്ടു ആൾക്കാരിരിക്കുന്നു, നമ്മുടെ ചോക്കോനെയും മോക്കോനെയൊക്കെ നമുക്ക് ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. അതേപോലെ തന്നെയുണ്ട് ലുട്ടിന കോക്കറ്റൈൽ. എപ്പോഴും ഈ കോക്കറ്റൈൽ ബ്രീഡേഴ്സിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ വളർത്താൻ ആഗ്രഹിക്കുന്നവരുടെയിൽ ഒരു പ്രയോറിറ്റി ചോയ്സ് എന്ന് പറയുന്നത് ലുട്ടിന കോക്കറ്റൈൽ തന്നെയാണ്. കാരണം അവരുടെ ആ കളറും ആ പാച്ചസും എല്ലാം കൂടി ഒരു യുണീക്ക്നെസ് ഉണ്ടാവും. ഇത് മറ്റൊരു വെറൈറ്റി ബേഡ്. ഇവരുടെ പേര് പറയാൻ ഇച്ചിരി പാടാണ്, ബ്ലാക്ക് ഹെഡഡ് ക്വിനോനി പീനറ്റ്സ്. പ്രൊണൗൺസിയേഷൻ ശരിയാണെന്ന് അറിയില്ല, പക്ഷേ ഇച്ചിരി പാടാണ്. പക്ഷേ അവരെ കാണാൻ നല്ല ഭംഗിയാണ്. ഇതാണ് ബ്രീഡർ. ബ്രീഡറിൻ്റെ നെയിമും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നോട്ട് ചെയ്ത് വെച്ചോളൂ. ഇവർക്ക് കഴിക്കാൻ കൊടുത്ത കോണും കാര്യങ്ങളും ഒക്കെ കടിച്ച് പറിച്ച് ഇവിടെ ഇരിക്കുന്നുണ്ടോ. ഇവർ ഞാൻ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല, പക്ഷേ ഒറ്റ നോട്ടത്തിൽ എൻ്റെ മനസ്സിൽ വന്നൊരിതെന്ന് വെച്ചാൽ ഇന്ത്യൻ ദേശീയ പതാകയില്ലേ, ഒരു മൂന്ന് കളറ്, അതേ ഒരു പാറ്റേൺ പോകണേ. മേളൊരു കളറ്, നടുക്കൊരു കളറ്, താഴൊരു കളറ്. പക്ഷെ നല്ല ഭംഗിയുണ്ട് ഇവരെ കാണാനായിട്ട്. ബ്ലാക്ക് ഹെഡഡ് എന്ന് പാരറ്റ് എന്ന് അങ്ങനെയൊക്കെ വേണമെങ്കിൽ നമുക്കൊരു പറയാം, അങ്ങനെയും പറയാറുണ്ട് ഞാൻ ഓൺലൈനൊക്കെ നോക്കുന്ന സമയത്ത്. അങ്ങനെയുള്ള പേരൊക്കെയാണ് എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത്. പക്ഷെ നല്ലൊരു വെറൈറ്റി ബേഡ്, വ്യത്യസ്തമായിട്ടുള്ള കളറോട് കൂടിയ ഒരു ഇന്ത്യൻ ദേശീയ പതാകയെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കളർ. ആദ്യം കണ്ടപ്പോൾ പേടിയായിരുന്നു, കുറച്ചു നേരം നമ്മൾ അടുത്ത് നിന്ന് കഴിഞ്ഞപ്പോൾ കൂട്ടായിന്ന് തോന്നുന്നുണ്ട്. നമ്മുടെ കയ്യിലെ അടുത്തേക്ക് കൊത്താനാണോ കടിക്കാനാണോ എന്ന് വരുന്നില്ല. ഒരാൾ താഴെ പേടിച്ചിരിക്കുക, ഒരാൾ മാത്രം മേളിൽ കയറിയിട്ട് നമ്മുടെ കയ്യിലെ അടുത്തേക്ക് പയ്യെ പയ്യെ വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു പോടാ പോടാ, എൻ്റെ ഇരുന്ന് പോടാന്നാണോ പറയണേ, അല്ലോ എന്നെ കൊണ്ടുപോകാനാണോ പറയണേ, എന്തോ പറയുന്നുണ്ട് നമ്മളോട്. ഇത് മറ്റൊരു കോക്കറ്റൈൽ ബേഡ്, അതായത് വൈറ്റ് ഫേസും ആൽബിനോയും ആണ്. ബ്രീഡറുടെ നെയിം ഫോൺ നമ്പറൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ നോട്ട് ചെയ്ത് വെക്കാം. ആൽബിനോ കോക്കറ്റൈൽ എന്ന് പറയാൻ പാടില്ല എന്നൊക്കെയാണ് പറയുക. കാരണം നേരത്തെ നമ്മൾ നേരത്തെ വീഡിയോയിൽ ആൽബിനോ കോക്കറ്റൈൽ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയല്ല, ഇത് ലുട്ടിനോ വൈറ്റ് ഫേസ് ആണ് യഥാർത്ഥ നെയിം എന്നൊക്കെ കുറേ പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ശരിയാണ്, അങ്ങനെയാണ് വരുന്നത്. പക്ഷേ നമ്മൾ നോർമൽ എളുപ്പത്തിന് വേണ്ടി ആൽബിനോ, നോർമലി ഈ റെഡായി വൈറ്റ് ഫേസ് വരുന്നതിനൊക്കെ നമ്മൾ ആൽബിനോ എന്ന് പറഞ്ഞു പോയതുകൊണ്ട് ആൽബിനോ. അതുകൊണ്ട് തന്നെ അടുത്തിരിക്കുന്നത് ഒരു വൈറ്റ് ഫേസ് കോക്കറ്റൈൽ. കണ്ട നല്ല ഭംഗിയില്ല കാണാനായിട്ട്. എൻ്റെ അടുത്ത് തന്നെ കുറച്ച് കുഞ്ഞന്മാരിരിക്കുന്നുണ്ട് കേട്ടോ, ആരും ശ്രദ്ധിക്കാതെ പോയ കുറച്ച് പാവങ്ങൾ. വൈറ്റ് ഫിഞ്ചസ് ആണ്, കണ്ടോ കുഞ്ഞു കൂടുതൽ പേടിച്ചിരിക്കുക. മൂന്ന് പേര് ആ വലിയ വലിയ കിളികളുടെ ഇടയ്ക്ക് ഇവർ പെട്ടുപോയി എന്ന് തോന്നുന്നു. കുഞ്ഞു കൂട്ടിലൊരു കുഞ്ഞുകാടി കൂട്ടിലോട് കൊണ്ടിട്ടായിരിക്കണേ. ഓൾവേസ് നമ്മളെപ്പോഴും പറയുന്ന പോലെ ഫേവറേറ്റ് ബേഡ്. ഇത് മറ്റൊരു കൊണൂറാണ്, ബ്രീഡറിൻ്റെ നെയിം. അതുകൊണ്ട് തന്നെ അവരുടെ കോൺടാക്ട് നമ്പറും കാര്യങ്ങളുണ്ട്. പക്ഷേ ഇവരെ കാണാൻ നല്ല ഭംഗിയാണ്, പേരിച്ചിരി നീണ്ട പേരാണെങ്കിലും ഇവരെ കാണിച്ചു തരാം കേട്ടോ ഞാനിപ്പോൾ. നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ നോട്ട് ചെയ്ത് വെച്ചോ. ഇവിടെ 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 കണ്ട രണ്ടുപേരിരിക്കണേ, സ്മോൾ കൊണൂർസ് തന്നെയാണ്. പക്ഷേ ഒരു വെറൈറ്റി കളർ കണ്ടോ. ഇവർ കണ്ടപ്പോൾ തന്നെ എനിക്ക് ആദ്യം ഓർമ്മ വന്നത് നമുക്ക് ഈ വാട്ടർമെലിനെ തന്നെ ഒരു യെല്ലോ കളർ വാട്ടർമെലിന് മേടിക്കാൻ കിട്ടില്ലേ, അതേ ഒരു ഫീലാണ് ഇവരെ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത്. നോക്കി ഒരു ലൈറ്റ് ഗ്രീന്, യെല്ലോ, റെഡ്, ഒരു ഗ്രേ കളർ, ഇതെല്ലാം കൂടെ കൂടിയിട്ട് ഒരു ബ്യൂട്ടിഫുൾ ബേഡ്. കുറച്ച് ബ്രൈറ്റാണ് പക്ഷേ ലൈറ്റാണെന്ന് പറഞ്ഞ പോലെ. ഇവർ ഞാൻ കുറച്ച് നീക്കി ഇരുത്തിട്ട് കാണിച്ചു തരാം. ഇപ്പോൾ കണ്ടോ അവരുടെ ഷേപ്പ് കൃത്യമായിട്ട് കാണുന്നത്. സ്മോൾ കൊണൂർ തന്നെ, പക്ഷേ ഗ്രീൻ കളറുണ്ടോ എന്ന് ചോദിച്ചാൽ ഗ്രീൻ കളറുണ്ട്. ഗ്രീൻ കളർ ഇല്ലേന്ന് ചോദിച്ചാൽ ഗ്രീൻ കളർ ഇല്ല. അങ്ങനെയൊരു ഷേപ്പ്, പക്ഷേ കാണാൻ നല്ല ഭംഗിയാണ്. വൈറ്റ് കളർന്നൊരു ഹെഡും എല്ലാം കൂടെ കൂടിയിട്ട്. അപ്പോൾ നമ്മൾ ഇത്രയും നേരം കുറച്ച് ബേഡ്സിനെ കണ്ടു, ഇനി വേറൊരാളെ കാണിച്ചു തരാം. ഷുഗർ ഗ്ലൈഡറാണ്, ഒരു ബ്രീഡറുടെ നെയിമും കോൺടാക്ട് നമ്പറും വേണമെങ്കിൽ നോട്ട് ചെയ്ത് വയ്ക്കാം. കണ്ടതിനകത്ത് കയറിയിരിക്കുന്ന രണ്ടുപേര്, രണ്ട് ഉണ്ണിക്കുട്ടം പോലെ അച്ചോടാ കയറിയിരിക്കുന്ന നോക്കിയാൽ മറ്റേ കുഞ്ഞു കൊട്ടയ്ക്കകത്ത് രണ്ടുപേരുണ്ട്. താഴെ ആളിരിക്കുന്നുണ്ടോ, കുഞ്ഞു അണ്ണാൻ കുഞ്ഞു പോലെ ഇരിപ്പില്ലേ. അപ്പോൾ ഷുഗർ ഗ്ലൈഡർ കേരളത്തിൽ വളരെ ഫേമസ് ആണ്, ഒത്തിരി ബ്രീഡേഴ്സ് വാങ്ങുന്നവരും വാങ്ങി വളർത്തുന്നവരും എല്ലാം കൊണ്ട് തന്നെ. പക്ഷെ ഒളിച്ചിരുന്നു കേട്ടോ, അവർ പുറത്തേക്കൊന്നും വന്നില്ല. പാവമാർ അവിടെ ഇരിക്കട്ടെ, നമുക്ക് ശല്യം ചെയ്യേണ്ട. ഇത്രയും നേരം നമ്മൾ കുറച്ച് കുഞ്ഞു ബേഡ്സിനെ അല്ല, ഇനി കുറച്ച് വലിയ ബേഡ്സിനെ കാണാം. ഇത് ആമസോണിയൻസ്, ബ്രീഡറുടെ നെയിം, ഫാം നെയിം, കോൺടാക്ട് നമ്പർ എല്ലാം ഉണ്ട്. ഒത്തിരി പേര് ആമസോണിയൻസിനൊക്കെ നമുക്ക് ഇവിടെ ബ്രീഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ നല്ല സെറ്റപ്പ് കേജിലൊക്കെ ഇട്ട് ഒരാൾ സൈലൻ്റായിട്ട് ഇരിക്കുന്നുണ്ടോ, ആരാടാ എന്നെ ഫോട്ടോ എടുക്കുന്നുള്ളൊരു നല്ല ഗൗരവത്തിലെ നോക്കുന്നത്. മറ്റേ ഇവിടെ കഴുകനൊക്കെ ഇരിക്കില്ലേ, അതേ ഒരു സെറ്റപ്പിൽ കുഞ്ഞു വാലൊക്കെ വെച്ച് തലയൊക്കെ തിരിച്ച് ഭയങ്കര ഗൗരവത്തിലെ ആളുടെ നോട്ടം. ചുണ്ടിൻ്റെ മേളിൽ ചെറിയൊരു റെഡ് കളർ പാച്ചൊക്കെ ഉണ്ട്. ആളത്ര ആക്റ്റീവ് ഒന്നുമല്ല, ഇപ്പോൾ കൊണ്ടുവന്ന് ഇട്ടതുകൊണ്ട് തന്നു. പേടിച്ചിരിക്കും പോലെ ഇരിക്കണം, കണ്ടോ ഒരു പേടിയുണ്ട്.
നമ്മളും കൂടുതൽ പേടിക്കേണ്ട. ഒരു ഇട്ടിക്കുന്ന കൂട് കാണാൻ നല്ല ഭംഗിയില്ലാണ്ട്. ഇത് നമ്മുടെ ബീക്ക് ഇൻ്റർനാഷണൽ, അവരാണ് ഈ കൂടൊക്കെ ഇവിടെ കൊണ്ടുപോയി സെറ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സോട്ടിക് ബേഡ്സിൻ്റെ ഇങ്ങനത്തെയുള്ള കേജൊക്കെ അവരെ കയ്യിൽ നിന്ന് കിട്ടും. അങ്ങനെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് നോക്കാവുന്നതാണ്. പക്ഷേ നല്ല കേജാണ്, ഒരു 15-16 ആ റേറ്റൊക്കെ വരും ഈ കേജിന്, ഒരു കേജിന്. പക്ഷേ നല്ല ക്വാളിറ്റി ഉള്ള കേജാണ്, ഫുഡ് വെക്കാനും താഴെ എല്ലാം ഉണ്ട്. പക്ഷേ ഈ ഇൻഡോർ ബേഡ്സിനെ വളർത്തുന്നവർക്കൊക്കെ ഇങ്ങനത്തെ കേജ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ബെറ്റർ ആയിരിക്കുമല്ലോ. പക്ഷേ നോർമൽ മെഷ് അല്ല ഇതിനകത്ത് അടിച്ചിരിക്കുന്നത്, വേറെ എന്തോ ഒരിതാണ്. ഇനി നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ ഗ്രേ പേരിട്ട് ബ്രീഡറ നെയിമും കോൺടാക്ട് നമ്പറും പതിവ് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നോട്ട് ചെയ്തേക്കാം. ഇവരെയും ആ കേജി തന്നെയാണ് ഇട്ടിരിക്കുന്നത്. കണ്ട മെഷ് കണ്ട, മെഷിൻ്റെ ക്വാളിറ്റി കുറച്ച് ഡിഫറൻറ്റാണ്, നമ്മുടെ ഉരുക്കൊക്കെ പോലിരിക്കുന്നു. കണ്ട ഇവൻ സംസാരിക്കുമെന്നാണ് പറഞ്ഞത്. ഞാൻ കുറേ നേരം ശ്രമിച്ചു നോക്കി, ഹലോയും ഹായോ ഒക്കെ പറഞ്ഞു നോക്കി, ഒരു റെസ്പോൺസ് ഇല്ല. ആള് നല്ല ഷാപ്പാണ് തിരക്കിലാണ്, രാവിലെ ആയതുകൊണ്ട് തന്നെ വിശപ്പുണ്ടെന്ന് തോന്നുന്നു. പക്ഷേ നല്ല ബ്യൂട്ടിഫുൾ, നല്ല ഷേപ്പും കളറും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഗ്രേ പാരറ്റ്. ഗ്രേ പാരറ്റ് ലവേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. സംസാരിക്കുന്നത് പക്ഷികളുടെ സംസാരിക്കുന്ന രാജാവ് എന്ന് തന്നെ ഇവരെ പറയാം. ഇവരുടെ ഒരു സംസാരശേഷിയെ തോൽപ്പിക്കാൻ ആരുമില്ല. ഇത് നമ്മുടെ ബ്ലൂ ആൻഡ് ഗോൾഡ് മക്കാവോ, ബ്രീഡർ നെയിം, അതാണ് കോൺടാക്ട് നമ്പർ. മക്കാവ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നൊരു കാര്യമാണ്, പക്ഷികളുടെ രാജാവ് ആരാണെന്ന് ചോദിച്ചാൽ മക്കാവ് എന്ന് തന്നെ അറിയാം. ഏതൊരു പക്ഷിപ്രേമിയുടെയും ഒരു എൻഡ് ആഗ്രഹമെന്ന് പറയുന്ന ഒരു മക്കാവിനെ മേടിക്കുക എന്നുള്ളതായിരിക്കും. നമുക്കും മേടിക്കണമെന്നുണ്ട്, പക്ഷേ ഇപ്പോഴത്തെ ഒരു കാര്യങ്ങളൊക്കെ വെച്ച് നടക്കില്ല. ഭാവിയിൽ അത് നടക്കുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം. എന്നാലും പക്ഷേ ഇത് ആക്റ്റീവായിട്ടോ, ആക്റ്റീവാണ്, ആൾ ടേംഡാണ്, ഫ്രണ്ട്ലി ആണെന്ന് എനിക്ക് തോന്നണം. ഇവിടെ വരുന്നവരൊക്കെ ഫോട്ടോ എടുക്കാൻ നിൽക്കുമ്പോൾ അവർ പോസ് ചെയ്ത് കൊടുക്കണം, അതുപോലെ തന്നെ അവരുടെ കയ്യിൽ നിന്ന് തീറ്റ മേടിച്ചേക്കണു, കയ്യെ കയറിയിരിക്കണു. കുറേ അഭിപ്രായങ്ങൾ ആൾ ഇവിടെ നിന്ന് കാണിക്കുന്നുണ്ട്. കണ്ടോ, അവിടെ ഒരാൾ ഫോട്ടോ എടുക്കുക, അതിന് പോസ് ചെയ്ത് കൊടുക്കണോ, നോക്കി ചിറകൊക്കെ പൊക്കി. ഭയങ്കര ഫ്രണ്ട്ലിയാണ് ആൾ, ടേംഡാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മളടുത്തേക്ക് എന്ന് കഴിഞ്ഞാൽ നമ്മളടുത്തേക്ക് ഓടി വരുന്ന കേട്ടോ, എന്നെ എടുക്കുമോ അല്ലെങ്കിൽ എനിക്കെന്തെങ്കിലും തരുമോ എന്നുള്ള മട്ടിലാണ് ആളുടെ നിപ്പ്. ടേംഡാണ്, നല്ല ടേംഡാണെന്ന് തോന്നുന്നു. ആളുടെ ഇന്ന് ഇവിടെ ഡോറൊക്കെ തുറന്നു പറന്നു പോയി, ആളുടെ കയ്യെ കയറിയിരിക്കുന്നു, കയ്യിൽ നിന്ന് തീറ്റ മേടിക്കുന്നു. പിന്നെ കുറേ ആക്ടിവിറ്റീസൊക്കെ ഇവൻ കാണിക്കുന്നുണ്ട് ഇവിടെ കിടന്ന്. ഇവനാണോ ഇവളാണോ എന്നറിയില്ല, എന്തോ സംഭവം നടക്കുന്നുണ്ട്. അപ്പോൾ പക്ഷിപ്രേമികളുടെ ഇടയിൽ എപ്പോഴും ടോപ്പ് വെക്കുന്ന ഒരു പേരെന്ന് പറയുന്ന മക്കാവോ തന്നെയായിരിക്കും. ഏതെങ്കിലും മക്കാവോ ലവേഴ്സൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇവരെ കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. പക്ഷേ പലർക്കും അഫോർഡബിൾ അല്ല എന്നുള്ളത് വാസ്തവമായിട്ടുള്ള കാര്യം തന്നെയാണ്. ഇത് മറ്റൊരു പേര് എക്ലറ്റിസ് പാരറ്റ്സ്, ബ്രീഡറുടെ നെയിം, കോൺടാക്ട് നമ്പർ. എക്ലറ്റിസ് പാരറ്റ്സ് എപ്പോഴും സൈലൻ്റ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എക്ലറ്റിസ് പാരറ്റ്സ് ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ മെയിൽ ഫീമെയിൽ പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. കാരണം എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ഫീമെയിൽ ആണെങ്കിൽ റെഡ് കളറിലും മെയിലാണെങ്കിൽ ഗ്രീൻ കളറിലും ആയിരിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്, ഇതിൻ്റെ ഒരു കളർ കോമ്പിനേഷൻ. പക്ഷെ രണ്ടുപേരെയും കാണാൻ നല്ല ഭംഗിയാണ്, ഇച്ചിരി സൈലൻ്റാണ്. എക്ലറ്റിസ് പാരറ്റ്സ് നല്ല രീതിയിൽ സംസാരിക്കാൻ കഴിവുള്ള ബേഡ്സ് തന്നെയാണ്. കണ്ട് കയറിയിരിക്കുന്നുണ്ടോ, പിന്നെ അടുത്തുണ്ടെങ്കിൽ കാണിച്ചു തരാം കേട്ടോ അവരുടെ ഭംഗി. അന്നേരം നിങ്ങൾക്ക് മനസ്സിലാവും, തൂവലൊക്കെ എന്ന് പറയുന്ന നല്ല വെൽവെറ്റ് പോലെ ഇരിക്കും. കണ്ട് അടുത്തിരിക്കണേ കളറ്, കണ്ട് എത്ര ബ്രൈറ്റ് കളറാണ്, എനിക്കൊരു ഡൾനെസ് ഒന്നുമില്ല. മെയിലിന് ചെറിയ ഫുള്ളൊരു ഗ്രീൻ കളറാണ്, ചെറിയ റെഡ് ഇടയ്ക്ക് വന്നിട്ടുണ്ട്. ഫീമെയിലിൽ നോക്കുവാണെങ്കിൽ ഫുള്ളായിട്ട് ഒരു എന്താ പറയുക, ഒരു റെഡും ഒരു ബ്ലൂവും ചേർന്നൊരു കളറാണ് ഫീമെയിലിന്. നല്ല ഭംഗിയില്ല ഇവരെ കാണാൻ. കണ്ട് ഒരു ഭയങ്കര സൈലൻ്റായിട്ടായിരിക്കണേ. എല്ലാവർക്കും സുപരിചിതമായ ഗ്രീൻ ചിക്കനൂറ്. നേരത്തെ ഫാം വിസിറ്റ് വീഡിയോസിലൊക്കെ ഒട്ടേറെ ഗ്രീൻ ചിക്കനൂർസിൻ്റെ ചിക്കനും കാര്യങ്ങളൊക്കെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഒട്ടേറെ ബേഡ്സ് ഇപ്പോൾ ഗ്രീൻ ചിക്കന് മേടിക്കുന്നുണ്ട്. കാരണം ചെറിയ പ്രൈസാ വരുന്നുള്ളൂ, പക്ഷെ കാണാനും നല്ല ഭംഗിയുണ്ട്, കുറച്ച് സൈസുള്ള ബേഡാണ്. ഒത്തിരി പേര് ഈ ഗ്രീൻ ജി കൊണൂറിനെ, സ്മോൾ കൊണൂർസിനെ ഇപ്പോൾ പ്രിഫർ ചെയ്യുന്നുണ്ട്. ഇത് മറ്റൊരു സ്മോൾ കൊണൂർ, പൈനാപ്പിൾ കൊണൂർ. ഇത് ഞാൻ കൂടുതൽ പറയേണ്ട, എല്ലാവർക്കും അറിയാവുന്നൊരു വീടാണ് ഈ ഗ്രീൻ ജി കൊണൂർ, പൈനാപ്പിൾ കൊണൂർ. അങ്ങനത്തെ ഈ സ്മോൾ കൊണൂർസിനെ ഒത്തിരി പേര് ബ്രീഡ് ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും തന്നെ സുപരിചിതമാണ്. ഇവിടെ നേരത്തെ കണ്ടില്ലേ ഒരു നമ്മുടെ ഇതിൻ്റെ ഒരു യെല്ലോ കളർ വാട്ടർമെല്ലം പോലിരിക്കുന്ന, അവരെക്കാളും കുറച്ചും കൂടി ഒരു ഡാർക്ക് കളറിലേക്ക് മാറിയൊരു വേഡാണ്. ഇവർ തന്നെ ഒട്ടേറെ മ്യൂട്ടേഷൻസ് ഉണ്ടല്ലോ, നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. സെയിം ആണ് തോന്നും, പക്ഷേ അവർക്ക് വ്യത്യസ്തമായ പേരുകളും വ്യത്യസ്തമായ മ്യൂട്ടേഷനാണ്. ഇവരുടെ കളറും പാറ്റേണും അനുസരിച്ചാണ് ഇവരുടെ പേര് വ്യത്യാസം വരുന്നത്. ഇത് നമ്മുടെ മോങ്ക് പേരട്ടെ, ലുട്ടിനോ മോങ്ക്, ബ്രീഡറിൻ്റെ നെയിമും കോൺടാക്ട് നമ്പറും ഉണ്ടോ. മോങ്ക് തന്നെ ഒട്ടേറെ വേറിയിട്ട് ഗ്രീൻ മോങ്ക് ഉണ്ട്, ബ്ലൂ മോങ്ക് ഉണ്ട്. ഇതൊരു ലുട്ടിനോ മോങ്കാണ്. നേരത്തെ നമ്മൾ മധുരയിലൊരു ഫാം ഹൗസിന് പോയിപ്പോൾ അവിടെ ഉണ്ടായിരുന്നു. നമുക്ക് ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഓർമ്മയുണ്ടാവും. ഗ്രീന്, ബ്ലൂ, മുട്ടയിട്ടിരിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. ലൈറ്റ് ഓണായി കഴിഞ്ഞപ്പോൾ ഡാർക്ക് റെഡായി കണ്ട് വന്ന് നോക്കി,
എല്ലോയും ഇതെല്ലാം അങ്ങനെ കുളിമ്പോൾ കാണാൻ നല്ല ഭംഗിയില്ലേ. മോങ്ക് മോങ്കും സംസാരിക്കുന്ന പേറ്റ തന്നെയാണ്. മധുരയിൽ കണ്ടപ്പോൾ അതിൻ്റെ കുറേ വെറൈറ്റീസ് ഞാൻ കണ്ടിരുന്നു. വേണമെങ്കിൽ ഞാൻ വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. മധുരൈ ഫാം വിസിറ്റിൻ്റെ ഇത്രയും ഫാം വിസിറ്റ് ചെയ്യിപ്പിക്കുന്ന വ്യത്യസ്തമായ ബേഡ്സിനെ കാണാൻ പറ്റി. പക്ഷേ ഈ മോങ്ങിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞിതാണ് നമ്മുടെ ഈ നാടൻ തത്തകയൊക്കെ പോലെ ഇരിക്കും. പക്ഷെ നല്ല രസമാണ് ഇവരെ കാണാനായി. ഇതെല്ലാവർക്കും സുപരിചിതമായ ലോറി. ലോറിയിൽ ഒട്ടേറെ വെറൈറ്റീസ് ഇവിടെ കിടക്കുന്നത്. നേരത്തെ നമ്മളൊരു ലോറിയിലെ കണ്ടു, റെഡ് കളർ വരുന്നത്, പിന്നെ ഒരു ഗ്രീൻ കളർ വരുന്നത്. ഇത് വേറൊരു ലോറി, എല്ലാവർക്കും സുപരിചിതമായ കളറായിരിക്കും. റെഡ് കോളർ ലോറി കിറ്റ് എന്ന് പറയും. കണ്ട് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവിടുത്തെ എഴുതി വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ അഴിച്ചു പറിക്കി കളയാൻ നോക്കുക. നല്ല ആക്റ്റീവാണ് കേട്ടോ. ഇവർക്ക് പേടിയൊന്നുമില്ല, നമ്മുടെ അടുത്തേക്ക് ഓടി ഓടി വരുന്നുണ്ട്. എല്ലാവരും നിരീക്ഷണത്തിലാണ്, എന്താ ഇവിടെ സംഭവം, എന്താ നടക്കണേ. പെട്ടെന്ന് എന്നെ കൂട്ടിപ്പിടിച്ച് ഇവിടെ കൊണ്ടുപോയിട്ടേക്കണേ, എന്തിനാ എല്ലാവരും ഒന്ന് ഫോട്ടോ എടുക്കുന്നുണ്ടല്ലോ എന്നുള്ളതില്ല. ഓരോ നമ്മുടെ കയ്യിലേക്ക് വരാനാണ് നോക്കണേ, കൂട്ടിക്കയറുന്നിട്ട് ഇങ്ങോട്ട് എത്തി എത്തി നോക്കുന്നുണ്ട്. ലോറിക്കിറ്റ് എപ്പോഴും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട പേടാണ്. കാരണം ഇവരെ കാണുമ്പോൾ തന്നെ നമുക്ക് എപ്പോഴും ഓർമ്മ വരുന്നൊരു കാര്യം മഴവില്ലായിരിക്കും. എനിക്കത് ഓർമ്മ വരുന്നത് നിങ്ങൾക്കും അങ്ങനെ എനിക്ക് വിശ്വസിക്കുന്നു. ഈ ജണ്ടേക്കൊണ്ണൂർ, ജണ്ടേക്കൊണ്ണൂറിനെ കുറിച്ചൊന്നും കൂടുതൽ പറയേണ്ട, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ ഒരു കുഴപ്പം ഞാനിപ്പോൾ ഫീൽ ചെയ്തിട്ടുള്ളത്, ഈ ബിഗിനറായിട്ട് അറിയാൻ പാടായി ജണ്ടേക്കൊണ്ണൂറും സൺ കുണൂറും ചില സമയത്ത് തിരിഞ്ഞു പോകുന്നത് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ പരിചയമുള്ളവർക്ക് അത് സിമ്പിളായിട്ട് മനസ്സിലാവും, ചിലർക്ക് തിരിഞ്ഞു പോകും. ഈ ജണ്ടേക്കൊണ്ണൂർ എന്ന് പറയുമ്പോൾ ചിറകിൽ ഫുള്ളായിട്ട് ഒരു ഗ്രീൻ കളറായിരിക്കും, ബോഡി ഫുള്ള് ഒരു യെല്ലോ ഒരു ഓറഞ്ച് ആ കളർ കയറിയിട്ടുണ്ടാകും. പക്ഷേ ഈ ചിറക് ഫുള്ളായിട്ട് ഗ്രീൻ കളറായിരിക്കും. ഞാനിപ്പോൾ അടുത്ത് തന്നെ സൺകൊണ്ണൂറിനെ കാണിച്ചുതരാം, അപ്പോൾ നിങ്ങൾക്ക് എക്സാക്റ്റ് അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാവും. സൺകൊണ്ണൂറിനേക്കാളും ജണ്ടേക്കൊണ്ണൂറിന് കുറച്ച് പ്രൈസ് കുറവാണ്. നിങ്ങൾക്കൊരു കൊണ്ണൂറ് നല്ലൊരു ബ്രൈറ്റ് കളർ കൊണ്ണൂറിനെ വേണമെന്നുണ്ടെങ്കിൽ ഈ ജണ്ടേക്കൊണ്ണൂറിനൊക്കെ നിങ്ങൾക്ക് പ്രിഫർ ചെയ്യാമെന്ന്. നല്ല ഭംഗിയാണ് ഈ ബേഡ്സിനെ കാണാനായിട്ട്. ഇത് സൺകൊണ്ണൂറ് ബ്രീഡറിൻ്റെ നെയിമുണ്ട്, കോൺടാക്ട് നമ്പറുണ്ട്, നോട്ട് ചെയ്ത് വയ്ക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ. ഇപ്പോൾ സൺകൊണ്ണൂറും ജണ്ടേക്കൊണ്ണൂറും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് ഇപ്പം മനസ്സിലാവുന്നുണ്ടാവും. കണ്ട് ഇവരുടെ ഒരു യെല്ലോയും അതുപോലെ തന്നെ ഒരു ഓറഞ്ച് കളറ് പല കളർ ഡബിൾ ഫാക്ടറൊക്കെ ഒരു വ്യത്യാസം വരും. പക്ഷേ ഇവരുടെ ചിറകിലേക്ക് ആ യെല്ലോയും അല്ലെങ്കിൽ റെഡാണോ ആ കളർ കയറി വരും. പക്ഷേ ജണ്ടേക്കൊണ്ണൂറിൻ്റെ ഒരിക്കലും ചിറകിലേക്ക് ആ കളർ കയറി വരില്ല, ഗ്രീൻ കളർ തന്നെയായിരിക്കും. ഒരു എന്താ പറയുക, ഒരു തീപന്തം കൊളുത്തി പിടിച്ച പോലെയായിരിക്കും സൺകൊണ്ണൂറിനെ നമുക്ക് നോക്കുമ്പോൾ ഒരു ഫീൽ എന്ന് പറയുന്നത്. കണ്ടോ നല്ല ഭംഗിയായിട്ടിരിക്കുന്നത്. അപ്പോൾ സൺകൊണ്ണൂറിനെയും ഒത്തിരി പേര് നമ്മൾ ബ്രീഡ് ചെയ്യുന്നുണ്ട്, വളർത്താൻ ആഗ്രഹിക്കുന്നൊരു ബേഡ് തന്നെയാണ് കളർ കൊണ്ട്. ഇത് മറ്റൊരു ലോറിയാണ്, നമ്മൾ നേരത്തെ കണ്ട റെഡ് കളർ ലോറി പോലെ തന്നെ ഇരിക്കും. പക്ഷേ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ട്, ഇപ്പോൾ കാണിച്ചു തരാം. കണ്ടോ നമ്മുടെ മഴവിൽ വർണ്ണത്തിലിരിക്കുന്ന ലോറിക്കിറ്റ്. പക്ഷേ ഇവർ സൈലൻ്റാണ് കേട്ടോ. മറ്റവർ കുറച്ച് അഗ്രസീവ് ഓടി പാഞ്ഞിരുന്നു, പക്ഷേ ഇവർ ഇച്ചിരി പേടിയുള്ള കൂട്ടത്തിലാണെന്ന് തോന്നുന്നു. കുറച്ച് സൈലൻ്റായിട്ട് മാറിയിരിക്കുന്നുണ്ട്. ഇത് മറ്റൊരു ബേഡ്, ബ്ലൂ ഗ്രീൻ ചീക്ക്. ബ്രീഡറിൻ്റെ നെയിമും കോൺടാക്ട് നമ്പറും ഒക്കെ നോട്ട് ചെയ്ത് വയ്ക്കാം. ഈ ബ്ലൂ ഗ്രീനിൻ്റെ ഒരു പ്രത്യേകത ഞാൻ കാണിച്ചുതരാം. നിങ്ങൾ പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗ്രീൻ കളറാണെന്ന് തോന്നും, പക്ഷെ കുറച്ച് നേരം സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ബ്ലൂ ചേർന്നൊരു കളറാണെന്ന് തോന്നും. അതുകൊണ്ടാണ് ഗ്രീൻ ബ്ലൂ എന്ന് വരുന്നത്. പക്ഷെ ഒരു കൗതുകമുണ്ട് ഈ കളറിൽ കാണാനായിട്ട്. ചില സമയത്ത് ഗ്രീനും പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഗ്രീന് ബ്ലൂ അങ്ങനെ ഒരു മിക്സഡ് കളറാണ് ഈ കൊണ്ണൂർ. ഇതും സ്മോൾ കൊണ്ണൂറിൽ വരുന്ന വെറൈറ്റിയാണ്. ഇത് നമ്മുടെ അടുത്തേക്ക് വന്നു, നമ്മുടെ ക്യാമറയൊക്കെ കൊത്താനുള്ള പദ്ധതിയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബ്രീഡേഴ്സൊക്കെ ആയിട്ട് കുറച്ച് ഇൻറ്റിമേറ്റ് ആയിട്ടിരിക്കുന്ന ബ്രീഡായിരിക്കും, അല്ലെങ്കിൽ അങ്ങനൊരു രീതിയിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ ഈ ആളുകളെ കാണുമ്പോൾ ഓടി ഓടി നമ്മുടെ അടുത്തേക്ക് വന്നു. കണ്ടായിരിക്കുന്നുണ്ടോ, നല്ല ഭംഗിയിൽ ഇവരെ കാണാനായിട്ട്. സ്മോൾ കൊണ്ണൂർ എപ്പോഴും ഒരു രസമാണ്, കുഞ്ഞു ബേഡാണ്, പക്ഷേ നല്ല ക്യൂട്ടാണ് കാണാനായിട്ട്. ഒട്ടേറെ വെറൈറ്റീസ് ഉണ്ട്, വ്യത്യസ്തമായിട്ടുള്ള കളറിൽ നമുക്ക് ഈ സ്മോൾ കൊണ്ണൂർസിന് അവൈലബിൾ ആണ്. ഇതും ഗ്രീൻ ചീക്കും മാറിപ്പോരുത്, രണ്ടും ഒരുപാട് ആയിരിക്കുള്ളൂ, പക്ഷേ ചെറിയ വ്യത്യാസമുണ്ട്. ഇത് നമ്മുടെ ലുട്ടിനോ പീച്ച്, ആഫ്രിക്കൻ ലവ് ബേഡാണ്. കണ്ടത് നമുക്ക് ഞാൻ പറയുന്ന പേരെന്ന് വെച്ചാൽ മാങ്ങാപ്പഴമാണ്, മാങ്ങാപ്പഴം നല്ല പഴുത്ത മാങ്ങാപ്പഴം പോലെ ഇരിക്കുന്നുണ്ട്. ഈ ലുട്ടിനോ ഒക്കെ പറയുന്നത് നല്ല രസമാണ്, അവരെ കാണാൻ തന്നെ ഒരു മഞ്ഞയും റെഡും കളറൊക്കെ ആയിട്ട് ആരും കുറച്ച് നേരം നിന്ന് പോകും നോക്കാനായിട്ട്. ഇപ്പോൾ തുടക്കക്കാർക്കൊക്കെ മേടിച്ച് ഒന്ന് വളർത്തി ഭംഗിക്ക് വളർത്താൻ പറ്റുന്നൊരു ബേഡാണ് ഈ ലുട്ടിനോ പീച്ച്, ആഫ്രിക്കൻ ലവ് ബേഡ് എന്ന് പറയുന്നത്. ഇതൊരു മറ്റൊരു ആഫ്രിക്കൻ ലവ് ബേഡ്, അതായത് വയലറ്റും ബ്ലാക്ക് മാസ്ക് മാവോ മാസ്കും ചേർന്നൊരു ബേഡാണ്. പക്ഷേ ഇവർ തന്നെ ഒരു നല്ല പേടിച്ചിരിക്കുകയാണ് കേട്ടോ. അടുത്തേക്ക് എന്നിപ്പോൾ തന്നെ രണ്ടുപേരും നല്ല പേടിയാണ്, ബ്ലാക്ക് ഇരിക്കുന്നതിൻ്റെ സങ്കടം വരും. നോക്കി എന്നെ ഒന്ന് ചെയ്യല്ലേ, അല്ലെങ്കിൽ പോടാ പോടാ എൻ്റെ അടുത്ത് നിന്ന് പോടാ എന്നുള്ള രീതിയിലാണ് അവരുടെ നോട്ടം കണ്ടു കഴിഞ്ഞാൽ. നമുക്ക് ശല്യം ചെയ്യേണ്ട, നമുക്ക് പയ്യെ മാറിയേക്കാം. ഇതൊരു മറ്റൊരു ആഫ്രിക്കൻ ലവ് ബേഡ്, വയലറ്റ് പീച്ച് പൈഡ് വെറൈറ്റിയിൽ വരുന്നൊരു ബേഡാണ്. കണ്ടോ, പക്ഷേ ഇവർ ആക്റ്റീവാട്ടോ, ഒരാളുള്ളൂ, ആൾ നല്ല ആക്റ്റീവാണ്, ഓടിപ്പാഞ്ഞും കിടക്കുന്നുണ്ട്. കണ്ടോ, ഒരു ബ്ലൂ കളറും വൈറ്റ് കളറും എല്ലാം കൂടെ ചേർന്ന് ഒരു പൈഡ് വീട്. കാണാൻ നല്ല രസമുണ്ട് കാണാനായിട്ട്. നോക്കണം കേട്ടോ നമ്മളെ ഓടിപ്പോയി, പക്ഷെ നല്ല രസമല്ല, ക്യൂട്ടായിട്ടില്ലേ കാണാനായിട്ട്. നമ്മുടെ ഈ ചെറിയ പാവക്കുട്ടിയൊക്കെ മേടിക്കുമ്പോൾ അങ്ങനെ തന്നെയില്ലേ, ഒരു വയലറ്റും ബ്ലൂവും വൈറ്റും എല്ലാം കൂടെ ചേർന്ന് നല്ല ക്യൂട്ടായിട്ടുള്ള ബേഡ്സ്.
ഈ എക്സിബിഷനിൽ ബേഡ്സ് മാത്രമല്ല ഒട്ടേറെ ഫുഡ് ഐറ്റംസും എക്സിബിഷന് വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് റെഡിമെയ്ഡ് ഫുഡ്സ്, പെല്ലറ്റ്സ്, അവർക്ക് കൊടുക്കുന്ന ട്രീറ്റ്, ഇങ്ങനെ കാൽസ്യം, ഒട്ടേറെ ഐറ്റംസ് ഓരോ ബ്രാൻഡുകൾ വിസിബിൾ ചെയ്തിട്ടുണ്ട്. നമുക്കതെല്ലാം നോക്കാൻ നിന്ന് കഴിഞ്ഞാൽ വീഡിയോ ഒത്തിരി ഇതായി പോകും. ഈ റെഡിമെയ്ഡ് ഫുഡിനെ കുറിച്ചും പെല്ലറ്റിനെ കുറിച്ചൊക്കെ നമുക്ക് മറ്റൊരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ആ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഒത്തിരി ഈ കിളികളിൽ കൊടുക്കുന്ന ട്രീറ്റ് ഒക്കെ ഉണ്ട്, ട്രീറ്റ്, കാൽസ്യം, അങ്ങനെ ഒത്തിരി ഫുഡുകൾ നമുക്ക് ഡിസ്പ്ലേക്ക് ഉണ്ടായിരുന്നു. വ്യത്യസ്തമായിട്ടുള്ള ഫുഡുകളാണ്. നമ്മൾ ഈ പൂച്ചകൾക്കൊക്കെ ട്രീറ്റ് കൊടുക്കുന്ന കണ്ടിട്ടുണ്ട്, പക്ഷേ കിളികൾക്ക് ട്രീറ്റ് അങ്ങനെ നമ്മൾ ഉണ്ടെന്നറിയില്ല, പക്ഷെ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു. വീഡിയോക്കുറിച്ച് അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഇത്തരത്തിൽ കൂടുതൽ വീഡിയോകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.